പ്രിയ ഭക്തരെ, ഒറ്റപ്പാലം തോട്ടക്കര ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നു. 2022 നവംബർ 5 മുതൽ 12 വരെയാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. യജ്ഞാചാര്യ ശ്രീമതി ഉഷ അച്ചുണ്ണിയാണ്. സഹാചാര്യൻ ശ്രീ പയ്യന്നൂർ മാടവന മനോജ് നമ്പൂതിരിയാണ്. സപ്താഹയജ്ഞത്തിൻ്റെ പരിപാടികളിൽ നമുക്ക് കുറച്ച് ദിവസം ചെലവഴിക്കാം. നീവാരരത്നകനകാദികളിലും സൂട സുഷിരസ്വരൂപാദികളിലും ഘ്രാണരസസ്പർശനാദ്യന്നതന്നിലും കാണായ വെറ്റിലും കേൾക്കായ വെറ്റിലും താനായി നിറഞ്ഞു മറഞ്ഞു നിൽക്കും വരൻ താൻ അഖിലാത്മൈക ബന്ധുവാകുന്നതധീനപ്രിയാനുകൂലം ബലമായതും താനല്ലയോ സകലാത്മൈക ബന്ധുവായി സാനന്ദവൻപോട് പാലിപ്പതൊക്കെയും നൂനമെനിക്കും ഭവാനും ജഗത്രയജ്ഞാന നിവാസികൾക്കും പുനരെന്നിയേ മറ്റില്ലൊരു ബലം എന്നറിഞ്ഞിടുക മുറ്റും ജഗത്രയാധീശനാകും ഭവാൻ നിത്യം നിഖിലൈകബന്ധുവാം ഈശ്വരാൻ അത്യന്ത ശത്രുവെന്നിങ്ങനെ തോന്നിയ ബുദ്ധി ഭ്രമ അതി കഷ്ടമാം ആസുരി ബുദ്ധി അതിനെ ത്യജിച്ചു കളഞ്ഞിനി ശുദ്ധാത്മന സകലം സമീകൃത്യ സൽബുദ്ധ്യാ ഭഗവൽ ഭജനം തുടങ്ങുക വിശ്വീകനായകനാം ഭവാൻ എന്നതങ് അച്ഛനോട് ആത്മജൻ ചൊന്നതു കേട്ടവൻ രക്തം ചിതറും മിഴികൾ അതിൽ നിന്നതികർക്കശമാം കനൽ കട്ടചാടും വണ്ണം ക്രുദ്ധിച്ചു ദന്തം കടിച്ചു ദംശങ്ങളും ഉദ്ധൃത്യ പൊട്ടിച്ചിരിച്ചലറിധൃതം ഭേദം ചെറുതേതുമില്ല സർവേശ്വര ആദിനാഥാനുകൂലം ബലം ഏവനും കേവലം ഇങ്ങനെയുള്ള ജഗന്മയൻ ദേവദേവൻ മമ ശത്രുവെന്നിങ്ങനെ ഭാവം കലർന്നതു മായാ പരവശാൽ ഏവമുള്ള അസുരീഭാവമൊഴിഞ്ഞിനി ഭാഗവതപ്രിയനായിരുന്ന അന്വകം ആകം അക്കാലതലാമാദിനാഥൻ പദം ഭക്തിയാപതിപ്പതിൽ അത്യുത്തമമെന്നു തൻ പുത്രൻ പറഞ്ഞതു കേട്ട് അസുരേശ്വരൻ പെട്ടെന്ന് വാളുമെടുത്തെഴുന്നേറ്റത് കൊട്ടുവിഴിയാതെ നിറഞ്ഞവൻ തൂണിതിൽ നിൽപ്പവൻ വന്നു രക്ഷിക്കണം ഇത്തരം ദുർഭാഷണം ചെയ്തു നിൽക്കുന്ന നിന്നെ ഞാൻ വെട്ടിക്കളവനെന്നോടിയടുത്തു തൻ മുഷ്ടി കൊണ്ടൊന്നു കുത്തിയിടിനാൻ തൂണിന്മേൽ വട്ടം തിരിഞ്ഞു വിറച്ചില ചൂണവും പൊട്ടിനെരിഞ്ഞമർന്നു തൽപ്രദേശവും നൃസിംഹാവതാരം വെട്ടുപിടിക്കുരൽ ഞെട്ടുമാറാശകൾ പൊട്ടുമാർ അന്ധകടാഹം വിറച്ചഹോ കഷ്ടം നടുങ്ങുമാർ അട്ടഹാസത്തോടും വട്ടത്തൂൺ മധ്യം പിളർന്നു നൃസിംഹമായി പുഷ്യ അതിഭീഷണത്യ അത്യുഗ്രഭയങ്കരം മധ്യാഹ്നം അത്താണതുൽപതിക്കും വണ്ണം ചാടിപ്പുറപ്പെട്ടു ഭക്തനാം ബാലനോടോടി അടുത്തു ചെന്നീടും അസുരനെ കൂടെ തുടർന്നു ചെറുത്തു തടുത്തളവാടൊഴിഞ്ഞു തൻ വാളും പരിചയും കൈക്കൊണ്ടു ദാനവനും ചെറുത്തിയിടിനാൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ
മുഷ്കരന്മാർ തമ്മിലെത്തിയ തീർത്തുടൻ വിക്രമശക്തി ആഗ്രഹിച്ച വൈഭവശക്തി വികൃതികൾ ചൊല്ലരുതേതുമേ കണ്ടു നിൽക്കും സകലാശനിവാസികൾ എൻ്റെ കൂണ്ടാർ ഭയം കൊണ്ടനേകം വിധം കൊണ്ടാടി വാഴ്ത്തി സ്തുതിച്ചാർ മുനികളും കൊണ്ടതേ നിന്നു വിരിഞ്ചനും പണ്ടിവണ്ണം കണ്ടതില്ലിനി എന്തിതുകൊണ്ട് ഇവിടത്തിൽ വരുന്നതെന്നുള്ളതും സമ്പ്രതിജമ്മേ തിരിക്കരുതാഞ്ഞവർ തമ്പുരാൻ തൻ പദം കൂപ്പി നിൽക്കും വിധവും സന്ധ്യാസമയേ സകല ജഗന്മയനന്ദനാം താദവനെ വെടിവെട്ടുടൻ ചിന്താവശേന പുരദ്വാരമധ്യദേശാന്തിർദിശി കൊണ്ടു ചെന്നങ്ങിരുന്നുടൻ തൻ്റെ മടിയിൽ മലർത്തിക്കിടത്തി വീരന്റെ കരങ്ങളും കാലും ശരീരവും കമ്പം വരുത്താതെ രണ്ടു തൃക്കൈകളാൽ വമ്പോടമർത്തും പദങ്ങളാലും രുഷാ പിൻപു തൃക്കൈനതെന്നകരങ്ങളാൽ സമ്പ്രതി ദാനവന്മാരിടം നീളമേ കീറിപ്പിളർന്നുടനേറെ ചിരിച്ചവൻ തേറും പ്രകാരം അരുൾ ചെയ്തു മേലിലും കാണാമി എന്നരുൾ ചെയ്തനന്തരം ശോണിതം വന്നുയരുന്നതിൽ നിന്നുടൻ വാരിയെടുത്തു വളർക്കുടൽ മാല ഭോളനാഥേന പ്രപഞ്ചം കുലുക്കിയ നേരം ചുഴന്നു വന്നിടും അസുരരെ വേനലാലേറ്റമുണങ്ങി വരണ്ടിഴും കാനനും ചൂടപ്പിടിപെട്ടു പാവകൻ താനുടൻ ആശ്രയിക്കുന്ന വണ്ണം അധ്യാനവാരാതി ദഹിച്ചു തുടങ്ങിയാൻ ശേഷിച്ചവർ പോയൊളിച്ചീരിനാർ ഭീഷണാകാരരോഷപ്രവൃത്തിയ മഹാഘോര പരാക്രമ വേഗങ്ങ കണ്ടുടൻ പാരം വിറച്ചരണ്ടൂ ജഗത്വാസികൾ കാരുണ്യഭാരതി കാമബലപ്രദൻ കാരണൻ താനതു കണ്ടു ശമത്തെയും വാരാതെ കൊണ്ടു സിംഹാസനമേറിയങ്ങാരൂഢമോദാവിരുന്നരുളീടിനാൻ അങ്ങനെ നാഥനെ കണ്ടു വേദിക്കയാൽ അങ്ങാരുമേയണയാഞ്ഞോരനന്തരം ബ്രഹ്മനും ശ്രീ മഹാദേവനും ഇന്ദ്രനും നിർമ്മലന്മാരാം അവരഷിമാർ ഋഷികളും ഇന്നര ചാരണ കിം പുരുഷാക്ഷര പന്നക ഭൂതകലാപതിവർഗവും യക്ഷവിദ്യാധര സിദ്ധമനുക്കളും യക്ഷകളും അഗന്ധർവസംഗവും പ്രേതപിശാച വേദാളഗണങ്ങളും ഭൂതങ്ങളും വിഷ്ണുപാർശ്വനാഥന്മാരും നാനാധരങ്ങളും നമസ്കരിച്ചാദിപുരുഷനെ വാഴ്ത്തി തുടങ്ങിനാ നാഥ നമസ്തേ നമസ്തേ നമോസ്തുതേ പാദോജനേത്ര പരം പുരുഷ പ്രഭോ കാരുണ്യവാരിതേ കാമബലപ്രദ കാരണപുരുഷ നിത്യം നമോസ്തുതേ ലോകായ ലോകനാഥായ ലോകാത്മനി ലോകൈകദേശിക ലോകാകരാമൃത ലോകസ്വരൂപാലോകസ്വതാകാരണ ലോകൈക സർവനിലീനായ തേ നമ ഒന്നു വേദങ്ങൾ വീണ്ടു സമ്മാനേന പങ്കജ യോനിക്കു നൽകിയ ഭൂമീശ സത്യപ്രദാനുഗ്രഹ പരാകാമതാ കാരുണ്യരാശേ നമോസ്തുതേ പാലാഴിയിലങ്ങുതാഴും ഗിരീന്ദനെ ചാലേ പരീ ചൂടുപൂർണമായി നിന്നുടൻ നേരേ വിരവോടുയർത്തി ഭയം തീർത്ത കാരുണ്യവാരിതേ പാഹീ നമോസ്തുതേ പാതിരയ്ക്കും വണ്ണമാശൂധരിത്രിയെ കാതിൽ തിരച്ചിട്ടുകൊണ്ടങ്ങുപോയഹോ പാതാളലോകമകം പൊക്കൊളിച്ചൊരു ധൈര്യ വീരനെ പന്നിയായ അഞ്ചസ കൊന്നു കളഞ്ഞു ധരിത്രിയെയും കൊണ്ടു വന്നുതൽ സ്ഥാനത്തിരുത്തി നിരന്തരം ഭിന്നത തീർത്തു സകല പ്രജകളെ തന്നീലിരുത്തി ഭരിച്ചരുളിയിടിന പന്നകേന്ദ്രോത്തമാതൽപകാദൈവമേ വന്ദാമഹേവയം ഇന്നധികസ്മനായൊരു പെട്ടുതൻ നന്ദനേയും ജഗൽവാസികളെയും അന്നു ഭദ്രവിച്ചിടൂമ സൂര്യനെ കൊന്നിടുവാൻ നരസിംഹമായി ഇങ്ങനെ ആരം ഭയങ്കര വേഷനാഹ ഘോരകരമവൻ മാറിടും നീളവേ കീറിക്കളഞ്ഞു കുടൽമാലയും ഭൂരേരത്തിളച്ചു വരുന്നാരു തീരവും വാരിയണഞ്ഞു ഭയങ്കരനായിരുന്നു ഒരു ഭയാനകാകാര നമോസ്തുതേ
നാരായണ ഹരി നാരായണ ഹരി കാരുണ്യവാലിതേ പാഹി നമോസ്തുതേ. മേലേലിനിയുമൻ നന്ദിതു പോലെതൽ കാലഭേദത്തിങ്കൽ ഓരോരുഷ്ടരെ കാലാലയം പ്രതി ചേർത്തു ജഗത്രയ പാലനം ചെയ്യുന്ന കാരുണ്യവാലിതേ കാലസ്വരൂപ കാമപ്രദാ ദൈവമേ പാലയ പാലയ നിത്യം നമോസ്തുതേ. ഏവമല്ലൊരു വദീശയ ഭക്തി നാമോളമേരെ സുതിച്ചു നിൽക്കും വിധൗ ഭേദഭാവം പുനരൊന്നു കാണായികയാൽ ആദരാലങ്ങൊരു ഭൂതരനായതേ ഭീതികലങ്ങു നിൽക്കും ജനസംസതി ദാതാവിനാലതി പ്രേരിതയായി മുത ശ്രീദേവി താനതി സാരസ്യ രീതി പൂണ്ടാതര പൂർവമടുത്തു ചെന്നന്തര നേരെ തിരുമകത്തൊന്നു കടാക്ഷിച്ച നേരം ഭയപ്പെട്ടകന്നു നിന്നു തുലോ ധാതാവുതാനും ഭയപ്പെട്ടുടൻ ജഗൻ മാതാവു തന്നെയോ ആശ്വസിപ്പിച്ചുടൻ നല്ലതേ തിന്നിനി എന്തെന്നു ചിന്തിച്ചു മെല്ലെ വിളിച്ചു പ്രഹ്ലാദനെ തന്നെയും. മുമ്പിൽ നിർത്തി ബഹുമാനിച്ചരുൾ ചെയ്തി തൻകൂടിതെല്ലാം ഇവണ്ണമായി വന്നിതു തമ്പുരാൻ തൻ കലിയായതീതൊക്കെയും കമ്പ മൊഴിഞ്ഞിനി വൈകാതെ ചെന്നു നീ നാരസിംഹാകൃതി പൂണ്ടദേവൻ തന്റെ ചാരത്തു ചെന്നു വന്ദിച്ചിനി സാദരം ദിനം നന്നായി തൊഴുതു തൊഴുതു വിനീതനായി ഘോര നരസിംഹ ശ്രീപാദ പങ്കജെ ആരാധ ചെന്നു നമസ്കരിച്ചിടിനാൻ. വീണു നമസ്കരിച്ചൊരു ഭക്താഢ്യന് ശോണീ വരനെഴുന്നേൽപ്പിച്ചു സാദരം ചിത്തവിശുദ്ധിയോടാശു മുകുന്ദനെ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു നിൽക്കുന്നതു കണ്ടു കാരുണ്യമുൾക്കനിഞ്ഞഗ്രേ മൃദുസ്മിത വക്രനാമീശ്വരൻ തൃക്കൈകൾ കൊണ്ടവൻ തന്നെ അടുപ്പിച്ചു വക്ഷസീ ചേർത്തു പുണർന്നു പുണർന്നുടൻ മൂർധനെ മുകർന്നള വേറിന ഭക്തിയാം മാർദിയിൽ വീണു മുഴുകിക്കിടപ്പവൻ ബ്രഹ്മാദികൾക്കോ മതിയരൂടാതൊരു നിർമ്മലമൂർത്തിയെ നന്നായി സ്തുതിച്ചിരു. പ്രഹ്ലാദ സ്തുതി. ദുർജടിം ലോകൈകനാഥം വാരിതിം അഗ്നിനേത്രാരോഗ വ്യാപ്തജിക്വാമുഖ ഭക്തി വിഭൂതി സ്വരൂപിണാമവ്യയ അഷ്ടഭുജോസ്മകാനന്ദ വിജൃംഭണം ദുഷ്ടനാശനഖദന്തം നമമ്യഹം. ഘോരഹൃദയോരു ജാനുജങ്കാപദം ഭൈരവനാഥ ത്രിലോകഭയങ്കരം ഭൂരീകരുടാജലധിം നമമ്യഹം. ദൂരീകൃതാഘ മനീഷം നമമ്യഹം. ലോകവിനാം ശാംബുദി സൂക്ഷ്മബിന്ദുവൽ സൂര്യവിരാട്ടാം സ്വശക്തിം നമമ്യഹം. ആകാശഭൂമി സ്ഫുരജ്യോതിരാദിമം സോകേതരാനന്ദ വിഗ്രഹം ശാശ്വതം പാദാരിവർഗാംബുജാവാസപൂജിതം ലോകാദിനായകം വിഷ്ണും നമമ്യഹം. സംസാര സിന്ധൂതരംഗാകുലാത്മനം പുംസാമഹാഭോഗനാശനം വേദാന്തവേദ്യസ്വരൂപം വിധിമുഖ്യസേവിതം ആദ്യമജന്തം ജനാർദ്ദനം മാധവം മീരസ്വരൂപമസൂരവിനാശനം നാനാവിധവേദ്യമംബുജാതസ്ഥിരം ആനന്ദരൂപമലേപകമവ്യയം ജ്ഞാനസ്വരൂപമജ്ഞാനവിനാശനം കച്ചപസൂകരവേഷമരാദ്യന്തം നിശ്ചലമാശിത കൽപകാപൂരുഹം കായാംബുവർണം കമലവിലോചനം മായാമയം മധുകൈടഭോഗിനാം പാരായണം പരമാത്മനാം നമാമ്യഹം. അംബുജലാപനാകേശവ്യങ്കിന്മയേമീൻപദാബ്ജസേവാസ്തു മേ ഭീമസ്വരൂപശാന്യർത്ഥം നതോസ്തി മേ മാമവ സ്വാമിൻ പരാത്മനേ നമ. നാഥ ജയ ജയ നാരായണം പുനരേകനായി തന്നെ ചെയ്തു പോരുന്നതും മൂന്നായ മൂർത്തികൾ ഒന്നായി വിളങ്ങിന നിന്നെയും നീയൊഴിഞ്ഞാരറിഞ്ഞിടുവോർ വേദവും കൊണ്ടു ജലധിയിൽ പോയോരു മേതുരനായ ഭയഗ്രീവനെ കൊൽവാൻ മത്സ്യമായെന്നു ഭവിച്ചതുമാശ്രിത വത്സരാകുന്ന നാഥ ഭഗവാനല്ലോ ക്ഷീര.
തിരുവിതാംകുരി മദനത്തിനു മന്ദരം നേരെ മുതുകിൽ ധരിച്ചതും നീയല്ലോ. ഉർവയും കൊണ്ടൂര സാധനം കുക്കൊരു ഗർഭിതനായ ഹിരണ്യാക്ഷനെ തഥാ ഗോണിയാൽ ചെന്നവൻ തന്നെ വധിച്ചുടൻ ശോണിയെ തേറ്റമേൽ പൊങ്ങിച്ചതും ഭവാൻ. ഇന്നോ നരസിംഹവേഷം ധരിച്ചതും എന്നെ രക്ഷിപ്പതിനായിട്ടു ദൈവമേ. ആനന്ദിവണ്ണം ഭവിക്കുന്ന സങ്കടം ഒന്നും നീ തീർത്തു ലോകങ്ങ പാലിപ്പാൻ. ഇത്ര കാരുണ്യം കലർന്നവരാരും അത്തിത്രിലോകത്തിങ്കനാഥ പ്രസീതമേ. ഉൽപാദവങ്കേരുഹം മമാകേവലം എപ്പോഴും ഉൾപൂവിൽ വാഴ്ക ധരാപതേ. മംഗളമൂർത്തേ നമസ്തേ നമോ നമ. ശാന്തവാണേതേ നമസ്തേ നമോസ്തുതേ. സച്ചിന്മയായ നമസ്തേ നമോസ്തുതേ. വിശ്വവന്ധ്യായ നമസ്തേ നമോ നമ. സത്യസ്വരൂപായ നിത്യം നമോ നമ. നിത്യായ നിഷ്കിഞ്ചനാത്തായ ദേ നമ. വേദവേദാന്തായ വേദവേദ്യായ വിഷ്ണവേദേ നമോ. വേദസ്വരൂപായ നിത്യം നമോസ്തുതേ. ഇത്തരം ചൊല്ലി സ്തുതിച്ചാൻ പലതരം ഉത്തമനായൂരു ഭക്തിരവൻ എന്റെ സാരൂപ്യമധ്യാപിക്കൂ അതിനില്ല സംശയം. എന്തോ വരം തവ വേണ്ടതു ചൊൽകനി സന്തോഷമോടു തരുന്നതുമുണ്ടു ഞാൻ. എന്നതു കേട്ടു തൊഴുതു തൊഴുതുടൻ മന്ദമന്ദം പറഞ്ഞിടിനാനാദരാൽ. കാമരാഗദ്വേഷ മത്സരാധ്യങ്ങളാൽ അമയം കൂടാതിരിക്ക വേണം വിഭോ. എന്നുടെ താതനുള്ളൊരു ദുരീതങ്ങൾ നിന്നുടെ കാരുണ്യമോടീർക്കണം. ഇത്തരം ചെന്നതു കേട്ടൊരു നേരത്തു ചിത്തം കഴിഞ്ഞരുൾ ചെയ്തു ഭഗവാനും. നിന്നുടെ താതനും നിന്റെ പിതൃക്കളും ഇന്നൂ വിശുദ്ധരായി നിന്നുടെ കാരണാൽ. നിർമലമാം അമൃതഗണാഗത്തെയും തന്മായാതീത ദൃശ്യമണികൾക്കും മാറുമേ വന്നു കടക്കാതിരി പാരുമേ വന്നു കടക്കാതിരി പാരം പാരമുറത്ത് മുരത്തിച്ചു കാക്കും അസൂരരം. ചത്തോറസൂരരെയൊക്കെ മായാജലെ കാത്തിടും അപ്പോൾ കഠിന ശരീരനായി മേഘഗംഭീരേണ ശബ്ദിച്ചു നിങ്ങൾ പോലാ കോശമോട് വന്നാഹവും ചെയ്തതോ കണ്ടു ശിവന്റെ സന്തോഷം കുറഞ്ഞതോ കണ്ടു മുകുന്ദൻ വിരവോടുമായ താനുരൂപോ രൂപമം പൂണ്ടു പത്മജൻ. താനുരൂപോ വത്സമായും മുറപ്പെട്ട ചെന്നോ മയന്റെ മായാജലവാമിയൻ നിന്നോ ജലപാനവും തുടങ്ങിയിടാൻ. നാരായണൻ തന്നെ മായാബലത്തിനാൽ വൈകളായോ അസുരജലത്തിനു ബുദ്ധിയില്ലാതെ മോഹിച്ചു നിന്നിടിനാൽ അസമയം ജലം അവശു സൂനുവും. ഉരളായോ അസുരജലത്തെയും മൂന്നോ പുരത്തെയും നേത്രാഗ്നി കൊണ്ടുടൻ നന്നാദഹിപ്പിച്ച ഭീഷണാമീശ്വരൻ. അന്നോ ത്രിപുരാരി എന്ന നാമത്തെയും വന്ദിച്ചു വാർത്തി തുരിച്ചതെല്ലാവരും. പിന്നേയവരവർ തന്നീരങ്ങളിൽ ചെന്നോ സുമേച്ചു വസിച്ചാറമരം. ചിന്മയന്തയ്ക്കാറി തൻ മഹാമായകൾ നമ്മാലവർണ്ണമെന്നേ പറയാവിധം. ഏവം ത്രിപുര സംഹാരം കഴിപ്പിച്ചു കേവലെന്ന് കേട്ടോരോ നരോത്തമൻ. ചോദിച്ചു പിന്നെ വന്നാശ്രമധർമ്മത്തെ മോദമോടെല്ലാം അരുൾ ചെയ്തു മാമുനെ. വന്നാശ്രമധർമ്മം മുന്നമ്പതല്യാശ്രമത്തിൽ ഞാൻ ചെന്നിട്ടു വന്നിച്ചു നാരായണോടിതുപോലെ ചോദിച്ച നേരം. എനിക്കു നാരായണൻ മോദാതരുൾ ചെയ്ത പോലെ ചൊല്ലുന്നു ഞാൻ. നിർമ്മലൻ വന്നാശ്രമസ്ഥിതി കൊണ്ടേഹ നിർമ്മലാത്മാ ഭഗവാൻ പ്രസാദിക്കുന്നു. സർവജനത്തിനും വേണ്ടുന്നതും മുമ്പിൽ സർവപ്രധാനമാകുന്നു സത്യം ദയാ. പിന്നെ തപസ്സും ശുചി തിരീക്ഷത്തതാ നമ്മാശമവും ധമവും ഉണ്ടാകണം.
നല്ലോരഹിംസ യാഗം ബ്രഹ്മചര്യവും നല്ല സ്വാധ്യായവും മാർജവം സന്തോഷം സാമ്യദൃക് സേവനം അദ്വൈതവും ജയം ആത്മവിചാരം മൗനം ജന്തുശുദയാം അന്നദാനേച്ഛയും ദേവദാത്മാബുദ്ധി നന്നായി ശ്രവണവും കീർത്തനം എന്നിവ തന്നുള്ളിലോക്കിയും സജ്ജന സംഗമം യജ്ഞവും വന്ദനം നല്ല സഹിത്വം വിജ്ഞാനികളിൽ ദാസ്യം ബ്രഹ്മണ്യർപ്പണം ഇങ്ങനെ മുപ്പതോ വൃത്തി മനുഷ്യർക്കോ മംഗളാത്മാ ഭഗവത് പ്രസാദത്തിനു കാരണം എന്നും ധരിക്കാ മഹാമുദേ ർക്കിച്ചൊന്നതേറ്റവും ഉത്തമം മന്ത്ര സംസ്കാരവും സത്യജത്വം പിന്നെ അന്തരമെന്നിയെ വൈദിക വൃത്തിയും യാഗവും സൽക്കർമ്മവും ഇവ ബ്രഹ്മണ ആയവർക്കുള്ളൊരോ വൃത്തിയാകുന്നതും പിന്നെ വിചിത്ര കഥനമുഞ്ച വൃത്തി നന്നായി അനുഗ്രഹിച്ചിടുക എന്നതും വ്യാജന്മ സത്യമാം വാണി വന്നായാട്ടും നീജാശയം രാജസേവ ജനനിന്ദ ആചരിച്ചിടരോ തദ്വിജയജാതികൾ വേദപ്രകാരം മൃദന്തേവരെന്നതും മോദം ശമം ദമം ശൗമം ക്ഷമാതമ സാജവം ജ്ഞാനം ദയാമ്യച്യുതാത്മനാം നിർജ്ജന പൂജ സത്യം വിപ്രലക്ഷണം ശൗര്യം വീര്യാഗതി തേജസ്വത്യാഗവും ഇന്ദ്രിയാനിഗ്രഹം ആത്മജയം ക്ഷമാ ബ്രഹ്മണ്യതാ പ്രസാദം രക്ഷയന്നിവ സമ്മതം ക്ഷത്രിയ ലക്ഷണം ഇവക ദേവഗോർവച്ഛുതേ ഭക്തി ത്രിവർഗ സന്തോഷമാസിക്യമുദ്യോഗം നിഗൂഢതാ വൈശ്യനുടെ ലക്ഷണം ഇവയൊക്കെയും വന്ദനം ശൗചവും സ്വാമി സേവം പിന്നെ മന്ത്രമില്ലാതെ സൽക്കർമ്മങ്ങൾ സത്യവും മന്ദരാഭക്തി കളവുകൂടാതെയും ഗോരക്ഷയും കൃഷി വാണിവ ഇവക നേരോടെ ചെയ്യുക ശൂദ്രഞ്ജിനവലക്ഷണം പത്തനലക്ഷണാലങ്കരണങ്ങളും നിത്യം ഉപകരണത്തോട് വാഴുക പത്രമൃതം വണക്കം വണക്കം സത്യം മിഥ്യാവാക്യന്നേ പ്രേമം പത്ര ശുശ്രൂഷ സന്തോഷവും ശ്രദ്ധയും ഉത്തമ സാമർത്ഥ്യം ഉത്തമ ധർമ്മവും ജ്ഞാനവും സത്യമായി മോദവാക്കും പ്രമീയായികയും ശുദ്ധിയും ഖേദമെന്നേ സ്നിഗ്ധതയും അയോഗ്യരാം പുരുഷന്മാരെ പരിഗ്രഹിയായികയും നാരായണ സമന്വർത്താവിതെന്നതും ചിത്തെ വണ്ണമുള്ളോരോ തരോണിമാർ മുക്തി ചേരും എന്ന് ചൊല്ലുന്നു വേദവും സങ്കരജാതികൾക്കുള്ള ക്രമം ചൊല്ലാം ജാത്യാചരങ്ങളും ചെയ്യുകയും ബ്രാഹ്മണരോടുള്ള ചർച്ചയും ചെയ്യരുതേ തേയവും അസത്യങ്ങളും മംഗളവർണ്ണേന നിർഗുണഭക്തരായി മംഗളഭക്തിയും വന്നുകൂടുന്നതും ബ്രഹ്മചര്യത്തിനാ ചെന്നു ഗുരുവിലെ നിർമ്മല ഭക്തനായി സദ്ഗുരു വന്ദ്യനായി ആത്മാനഹമെന്നു വൃദ്ധനായി ശാന്തനായി ഉൾപൂവിലെ ജവും സദ്ഗുരു ബന്ധുവായി സന്ധ്യകളിൽ ഗുരുവർക്കാതെ ഭൂസുര വൃന്ദേശ്വര നെയ്യമർപ്പിച്ചു ബ്രഹ്മമോഹമെന്നു നിലച്ചു ജപം ചെയ്തു വേദങ്ങൾ നന്നായി പഠിച്ചു കൊണ്ടേണു സ്വാധ്യായവാൻ വന്ദനം ചെയ്യുക പാടാദ്യന്തവും ഗുരു തന്നെയും സജ്ജനമായുള്ളവരെയും വസ്ത്രാജിനുമേഖലവും ജട ഇത്രയും നല്ല കമണ്ഡലം ദർഭയം നന്നായി ധരിച്ചുദയാസ്തമയങ്ങളിൽ ജന്തു നന്ദിച്ചെടുത്തു ഗുരുവിനെ വന്ദിച്ചു ബോധിച്ചു സദ്ഗുരു രാജ്യ നന്നായി താൻമിത ബുക്കായി പൂജിക്കയും നന്നായി സുശീലനായി നല്ല പണികളെ മുന്നിലും കാണാതെ തൽക്കഥയോക്കാതെ വാണിട വേണമല്ല ഇരാജകടം കാണീക്ഷണമതി വെല്ലു കണക്കിനെ ബ്രഹ്മചര്യമൃതം തന്നെ തരുണിമാർ കൽമഷം ചേർത്തു ജയിക്കുമേ കാണുകയും അമ്പമൂടെ വസിച്ചിടം ബൃഹത്തിങ്കൻ ബ്രഹ്മചാരി വസിച്ചിടരോദന്തത്രേ ോമാനഗ്രങ്ങളിൽ
ഭക്തിയും
അതുപോലെ ഭൂഗോള വർണ്ണന അജാമിള ഉപാഖ്യാനം മുതലായൊക്കെയാണ് എന്നോട് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഭാഗവതം കേട്ടിട്ടോ അതിലെ കഥ പരിചയം ഇല്ലാഞ്ഞിട്ടോ ഉള്ള ആളുകൾ ആരും തന്നെ ഇവിടെ ഉണ്ടാവില്ല. പിന്നെയും എന്തിനാണ് ഈ പുരാണ കഥ വീണ്ടും വീണ്ടും കേൾക്കേണ്ട ആവശ്യം? ഈ കണ്ട സിനിമ തന്നെ ആൾക്കാർക്ക് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയോ? പിന്നെ എന്തിനാ ഈ കേട്ട കഥ തന്നെ വീണ്ടും വീണ്ടും കേൾക്കുന്നത്? ഇത് ഈ ലോകത്തിലുള്ള ചരിതങ്ങളെ പോലെ വിരസങ്ങളല്ല. എന്തിന്റെ അർത്ഥം തന്നെ വളരെ ഭഗവാനെ സംബന്ധിച്ചതെന്നോ ഭക്തനെ സംബന്ധിച്ചതെന്നോ ഭക്തിയെ സംബന്ധിച്ചതെന്നൊക്കെയാണ് ഭാഗവതം എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇപ്പോ ഭക്തിയാണ്, ഭഗവാനാണ് നമുക്കൊക്കെ ജീവിതത്തിൽ ഉയർച്ചയെ നൽകുന്നത്. ഈ കാര്യങ്ങൾ മുമ്പുള്ള ആളുകൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവർ വയറിന് വേണ്ടി മാത്രം ജീവിച്ച ആൾക്കാരായിരുന്നില്ല. ഇന്നത്തെ പ്രധാന ഉദ്ദേശം എന്താ? ഭാഗവതത്തിൽ ആരംഭത്തിൽ പറയുന്നുണ്ട്, ജനാഹ ഉദരം ഭരിണാഹ. കലികാലത്തിലുള്ള ആളുകളുടെ പ്രധാന ജീവിത ഉദ്ദേശം എന്താ? അത് പറയുകയും ചെയ്യും. എത്ര എന്തെങ്കിലും ഇത്തിരി കഷ്ടപ്പെട്ടാൽ അല്പം വയർത്ത് കഴിഞ്ഞാൽ എന്തു പറയും? എല്ലാം ഈ ഒരു ചാൻ വയറിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് അല്ലെ? ഒരു ചാൻ വയറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടണോ? വേണ്ട. ഈ ലോകത്ത് മറ്റ് ജീവജാലങ്ങൾ ഇങ്ങനെ ഓടുന്നുണ്ടോ? വേറെ മറ്റു പല ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒക്കെ കൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോ ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിന് ധന്യത, പൂർണത, ആനന്ദം, സ്വസ്ഥത, ശാന്തി, സന്തോഷം ഇത് നിത്യമായി നിരന്തരമായി കിട്ടണമെങ്കിൽ അതൊന്നും പുറത്തല്ല അത്ര ഇരിക്കുന്നത്, പിന്നെ എവിടെ ഇരിക്കുന്നത്? അകത്താണ് ഇരിക്കുന്നത്. വീട്ടിനകത്താണോ? അവനവന്റെ അല്ലെ, അവനിൽ തന്നെയാണ് അത്ര ഈ ആനന്ദം അടങ്ങിയിരിക്കുന്നത്. പക്ഷെ അത് അറിയാനോ കാണാനോ മനസ്സിലാക്കാനോ അന്വേഷിക്കാനോ നമുക്ക് ആർക്കും കഴിവില്ല. അതുകൊണ്ട് ഇങ്ങനെ ഉള്ളിലിരിക്കുന്ന വസ്തുവിനെ അറിയാൻ പാകത്തിന് നമ്മുടെ കണ്ണിനെ തുറക്കുന്ന വിധത്തിലാണ് പൂർവകാല ചരിതങ്ങളെ, ചരിത്രങ്ങളെ, ഇതിഹാസങ്ങളെ ഒക്കെ ഇവിടെ രചിച്ചിട്ടുള്ളത്. അല്ലാതെ പുതിയ കാലത്തെ ചരിത്ര ആഖ്യാനങ്ങൾ അല്ല ഈ ഇതിഹാസ പുരാണങ്ങൾ. ഇതിഹാസ പുരാണങ്ങൾക്ക് ഒറ്റ ഉദ്ദേശം എന്താ? അത് ആരാണോ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, കേൾക്കുന്നത്, അവരുടെ ഹൃദയം നിർമ്മലമാകും. മനസ്സിനെ, ഹൃദയത്തെ, ബുദ്ധിയെ നിർമ്മലമാക്കാൻ കഷായം കുടിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ജ്യൂസ് കുടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. മനസ്സിനെ വൃത്തിയാക്കാൻ കുറച്ച് സോപ്പ് വെള്ളം കലക്കി കുടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ മനസ്സിനെ വൃത്തിയാക്കാൻ, ശുദ്ധമാക്കാൻ, അതിന് ശാന്തി ലഭിക്കാനായി എത്രയോ എത്രയോ തലമുറകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉത്തമ ചരിതമാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതത്തിൽ ഏത് ചരിത്രത്തെ കുറിച്ചാണ്, ആരെ കുറിച്ചാണ് പറയുന്നത് ചോദിച്ചാൽ, ഈ ആരംഭത്തിൽ പറഞ്ഞു സച്ചിദാനന്ദ രൂപനായിട്ടുള്ള അല്ലെ പരമാത്മാവെന്നോ പരബ്രഹ്മമെന്നോ ഒക്കെ വിളിക്കുന്ന ആ പരംപൊരുളിനെ, സത്തയെ, ശ്രീകൃഷ്ണൻ എന്ന നാമധേയത്തിൽ ഇവിടെ ഭഗവാന്റെ വിവിധ ചരിതങ്ങളെ വിസ്തരിച്ച് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഏതേത് ആളുകളാണ് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാനിൽ എത്തിച്ചേർന്നിട്ടുള്ളത്,
ഇല്ല, വെറുതെ കുറെ ഭഗവാനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ ചങ്ങാതിയെ ആരെങ്കിലും കണ്ടവരുണ്ടോ? അല്ലെ, ആ ചങ്ങാതിയെ അന്വേഷിച്ചിട്ട് ആരെങ്കിലും പോയിട്ടുള്ളവരുണ്ടോ? അതിനെക്കുറിച്ചുള്ള തെളിവുകൾ കൂടി തന്നാലല്ലേ നമുക്ക് ഭഗവാന്റെ നേർക്ക് ഭക്തി ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇവിടെ പറയുന്നു, അഞ്ചാമത്തെ സ്കന്ധത്തിൻ്റെ ആരംഭത്തിൽ സ്വയംഭുവ മനുവിന്റെ പുത്രനായിട്ടുള്ള പ്രിയവ്രതന്റെ ചരിതം. പ്രിയവ്രതൻ ഈ ലോകത്തെ ആളുകൾക്ക് ജീവിക്കാവുന്ന വിധത്തിൽ വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആക്കി മാറ്റി. അദ്ദേഹമാണ് ഈ ഭൂഖണ്ഡങ്ങളൊക്കെ നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പുത്രനായിട്ട് അഗ്നിധ്രൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് നാഭി ഉണ്ടായിരുന്നു. ഈ നാഭിയുടെ പുത്രനായിട്ടാണ് ഭഗവാൻ തൻ്റെ ജ്ഞാൻ അവതാരമായിട്ടുള്ള ഋഷഭ ദേവനായിട്ടും അവതരിച്ചത്. ഈ ഋഷഭദേവൻ അവധൂത ധർമ്മത്തെ, സന്യാസധർമ്മത്തെ ലോകത്തിലുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവതരിച്ചതാണ്. ഭാഗവതത്ത് നോക്കുകയാണെങ്കിൽ പലവിധത്തിലുള്ള അവതാരങ്ങളുണ്ട്. ആദ്യം ഭാഗവത സപ്താഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് വരാഹാവതാരമാണ്. എന്താ വരാഹാവതാരം? ഭഗവാന്റെ കർമ്മ അവതാരമാണ്. എങ്ങനെയാണ് ഈ ലോകത്തെ പ്രവൃത്തി ചെയ്യേണ്ടത്? വെറുതെ ഇങ്ങനെ കുറെ വേർപ്പൊഴുക്കി പ്രവർത്തിച്ചുകൊണ്ട് കാര്യമില്ല. അതൊക്കെ തന്നെ ആളുകൾക്കും തനിക്കും പ്രയോജനപ്രദമായിട്ടുള്ള വിധത്തിൽ യജ്ഞഭാവനയോടുകൂടി പ്രവൃത്തികൾ ചെയ്യണം. ഇപ്പൊ എങ്ങനെയാ നമ്മൾ പ്രവൃത്തി ചെയ്യണത്? എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രം അല്ലെ. ഈ മനോഭാവം മാറ്റിവെച്ചുകൊണ്ട് പൂജാഭാവത്തിലൂടെ, സമർപ്പണ ഭാവത്തിലൂടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്ന വിധത്തിൽ വേണം പ്രവൃത്തി ചെയ്യാൻ. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ കുറെ കാറ്റ് ചെലവായി, കുറച്ച് വിയർപ്പും ഒഴുകിപ്പോയി, അല്ലാതെ ആ പ്രവൃത്തി കൊണ്ട് വല്ല ഫലമുണ്ടോ? അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് അല്ലേ, താനുണ്ടത് മണ്ണുണ്ടു, പരനുണ്ടത് ശിവനുണ്ടു. തനിക്ക് വേണ്ടി മാത്രം ഈ കൈ ഇങ്ങനെ ചലിച്ചത് കൊണ്ട് കാര്യമില്ല, അതൊക്കെ മണ്ണിൽ കൊട്ടിക്കളഞ്ഞതിന് തുല്യമാകും. അതുകൊണ്ടാണ് വാനപ്രസ്ഥികളുടെ മുഖ്യധർമ്മം എന്താത്ര? സമാജത്തിലുള്ള ആളുകൾക്ക് പ്രയോജനകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ വീട്ടിനകത്ത് കുറ്റിയിൽ കെട്ടിയിട്ട പോലെ ഇരിക്കാൻ പാടില്ല. അര വാനപ്രസ്ഥികൾ എന്ന് പറഞ്ഞില്ലേ, ഈ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. ശരി, ഇരിക്കട്ടെ. അപ്പോ ഈ ഭഗവാന്റെ ഇവിടെ വിശേഷപ്പെട്ടതായിട്ടുള്ള ഒരു ലീല, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്റെ ഒരു ലീലയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഭരതന്റെ ചെയ്യായ മനുഷ്യനും ഭഗവാനും തമ്മിൽ അഭേദ്യമായ ബന്ധം ഉണ്ട്. ആ ഐക്യത്തെ പറയുന്ന പേരാണ് മുക്തി മോക്ഷം അല്ലെ. മുക്തി ഹിത്വ അന്യതാരൂപ സ്വരൂപേണ വ്യവസ്ഥിതി, താൻ അല്ലാത്ത വസ്തുവിനെ തൻ്റെ കാൽപ്പനികമായിട്ടുള്ള ജീവഭാവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിത്യമായിട്ടുള്ള സത്യമായി ഇരിക്കുന്നതായ ആ ഈശ്വരത്വവുമായിട്ടുള്ള ഏകീഭവിക്കലാണ് എന്ത് മുക്തി. അല്ലാതെ മുക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും അല്ലെ ഒരു ലോകത്തിൽ പോയി മറ്റ് ധർമ്മക്കാർ പറയുന്നത് പോലെ എല്ലാ സുഖ സൗകര്യങ്ങളുള്ള ഒരു മാളിക കിട്ടും, അവിടെ താമസിച്ചാൽ വയസ്സാവില്ല, വിശപ്പുണ്ടാവില്ല, ദാഹം ഉണ്ടാവില്ല അല്ലെ, അങ്ങനെ ഒരു കോമ സ്റ്റേജിലുള്ള ജീവിതമല്ല മുക്തി. പിന്നെയോ മുക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ സ്വാതന്ത്ര്യമാണ്. ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തുക്കളെ കൊണ്ടോ ഉള്ളതായ പരിമിതികൾ ഉണ്ടാവാത്തതാണ് മുക്തി. വളരെ ലളിതമായി പറഞ്ഞാൽ ഇനിയൊരു ജന്മം ഉണ്ടാകുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ, അന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് മാത്രമല്ല, വീണ്ടും തറാപ്പറ എന്ന് എഴുതി പഠിക്കുന്ന കാലത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഇനിയും സ്കൂളിലേക്ക് പോകണം, ഇനിയും പാണ്ടക്കെട്ടിട്ട് എടുത്തു വയ്ക്കണം, വേണോ വേണ്ടയോ? ആ ചോറുണ്ടെന്ന ആളുകളാണെങ്കിൽ പറയും, വേണ്ട പറയും. അല്ലാത്തവരോ? അല്ലാത്തവർ പാടും, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം. അങ്ങനെ ഇനിയൊരു ജന്മം ഈ ദേഹത്ത് മാത്രമല്ല ഒരു ദേഹങ്ങളിലും ഉണ്ടാവാത്ത വിധത്തിൽ സ്വരൂപവുമായി ഏകീഭവിക്കൽ, ആ ഐക്യം എപ്പോഴുമുണ്ട്. ചെയ്യേണ്ടത് എന്താ? ആ കണ്ണാടിയിലുള്ള അഴുക്കിനെ തുടച്ചു മാറ്റൽ മാത്രമേ ഉള്ളൂ. പ്രതിബിംബം എല്ലാ സമയത്തും
കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷെ എന്താ ഞാൻ കാണാത്തതിന്റെ കാരണം? എന്തുകൊണ്ടാ ഞാൻ കാണാത്തത്? അതിൽ അഴുക്ക് നിറഞ്ഞിരിക്കും. ഈ അഴുക്ക് എങ്ങനെയാ നീക്കം ചെയ്യാം? അഴുക്ക് നല്ല തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കണം. ഈ അഴുക്ക് പുറത്താണെങ്കിൽ തുണി കൊണ്ടോ വെള്ളം കൊണ്ടോ ഒക്കെ അത് വൃത്തിയാക്കാം. ഈ അഴുക്ക് എവിടെ ഇരിക്കുന്നത്? എന്റെ ഉള്ളിലാണ്. അഴുക്ക് എന്ന് പറയുമ്പോ മനസ്സിലാക്കേണ്ടത് എന്താ? പല പല കർമ്മവാസനകളാണ് ഇതിനകത്ത് അഴുക്കായിട്ടിരിക്കുന്നത് അല്ലെ. തെറ്റായ മനോഭാവം, ജീവിതത്തെ കുറിച്ച്, ഈ ലോകത്തെ കുറിച്ച്, ഈശ്വരനെ കുറിച്ച്, അവനവന്റെ പ്രവൃത്തികളെ കുറിച്ചൊക്കെയുള്ള തെറ്റിദ്ധാരണയാണ് ഈ അഴുക്ക്. അതിനെ ശരിയാവണ്ണം ശുദ്ധീകരിച്ചുകൊണ്ട് ശുദ്ധവും കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാക്കാൻ ഭഗവത് കഥകൾ, ഭഗവത് തത്വങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എത്ര നന്നോ യുഗം നാമ സങ്കീർത്തനം, മുക്തനാവാൻ ദൃഢം കൃഷ്ണരാമാരേ. കൂടമോദേനായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങും നടന്ന തിരാഹങ്ങളാൽ ആശ്രമേ ചെന്നു കണ്ടാൽ മുനി പ്രൗഢനെ ധ്യാനമാർഗസ്ഥിതം കൃഷ്ണരാമാരേ. എത്രയും കള്ളനത്രേ മഹായോഗി പോലെ ഇത്ര വെള്ളം പടാദാഹമുള്ളോർക്കിവൻ ഇത്തമുള്ളിൽ കൃതാർത്ഥമാമ്പൊന്നെടുത്തിട്ടവന്മയിലെ കൃഷ്ണരാമാഹരേ. ഏറ്റവും കോപം ഉൾക്കൊണ്ടുകൽ പുത്രനൻ മൂച്ചമായൊരു ശാപം കൊടുത്തു വരാൻ ൂപനെ രക്ഷകൻ താൻ കളിച്ചിടുമേരാന്തി കൃഷ്ണരാമാഹരേഹികം തന്നിലുള്ള ആഗ്രഹം പോക്കുവാൻ ഈശ്വരൻ താൻ വരുത്തേന് പന്നിക്രിയ അപ്പോൾ താൻ പിഴച്ചെന്നു തൽബാലകൻ തൽപുരം പൊക്കുവോൾ കൃഷ്ണരാമാഹരേ. ഒന്നുകൊണ്ടും നമുക്കിന്നി വയ്യാ വിപത്തിന്നു തന്നെ വരുത്തേണമേ തൽബലം. ഇന്നു ഞാൻ നിന്ദ്യനാകാനഹോ കാരണം കോപശക്തി കട കൃഷ്ണരാമാഹരേ. ഓർത്തിവണ്ണം തവിക്കും വിതോ ഭൂമിവൻ ശാപമാകർണ്യ കർണാകരം ദർശനം. ഏക്കുവച്ചാ ത്രിലോകത്തിലുള്ള ആഗ്രഹം പാർത്ഥവംശോത്ഭവൻ ക്ഷയാം ഭാരവും മാനസേ വച്ചു ഗോവിന്ദവാദാഗ്രഹം. ചാരു ഗംഗാതടം മുക്കിരുന്നേരിനാൽ ചേരുവാൻ കൃഷ്ണരാമാഹരേ. അക്ഷണം മന്ദനാമുനി പ്രൗഢരെ കൽപ്പനിച്ചാശുവേന്ദ്രവൻ വാമനി ശേഷരാം ചേരുവൻ ശാരാധാ കൃഷ്ണ ചരണം മേ തവ ചരണയുഗം.
ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ശാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹര പുത്ര ആശ്രിത വത്സല ശരണം മേ തവ ചരണയുഗം. പവനപുരേശാരാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഹരി മുകുദ് ചൈന്യാദി, നമ്മളുടെ ചിന്മയാ മിഷന്റെ ഇവിടുത്തെ എല്ലാം അതി കൊണ്ടുനടത്തുന്ന ആളാണ്. അദ്ദേഹത്തെ ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് അവിടെ ഇരുന്നിരുന്നു നന്നായിരുന്നു. രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സ്വാമിജിയെ പാർത്ഥസാരഥിയുടെ പേരിലും വിളിച്ച എല്ലാവരുടെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ സ്വാമിജിയോട് വളരെ നന്ദി പറയുന്നു. മുരളീധരൻ തന്റെ തൃക്കൈയിലേന്തിയ ഒരു മുളം തണ്ടാണെന്റെ ജന്മം. മുരളീധരാണിന്റെ അധരങ്ങൾ ചുണ്ടിക്കും ഒരു മുളം തണ്ടാണെന്റെ ജന്മം. കൃഷ്ണകരാംഗുലി സ്പർശനമേകിടും ഒരു മുളം തണ്ടാണെന്റെ ജന്മം. കൃഷ്ണാധരാമൃത സ്പന്ദനമൊഴുകിടും ഒരു മുളം തണ്ടാണെന്റെ ജന്മം. വേദങ്ങളാം ശ്രുതി ഗീതങ്ങളൊഴുകിടും ഒരു മുളം തണ്ടാണെന്റെ ജന്മം. സപ്തസ്വരങ്ങളും സാന്ദ്രമായൊഴുകുന്ന ഒരു മുളം തണ്ടാണെന്റെ ജന്മം. സപ്തദിനങ്ങളെ സാനന്ദമാക്കുന്ന ഒരു മുളം തണ്ടാണെന്റെ ജന്മം. ശ്രീകൃഷ്ണനാദം അനുശ്രീ ഒഴുകിയിടും ഒരു മുളം തണ്ടാണെന്റെ ജന്മം. നാദം പാഴ്മുളം തണ്ടാകും എന്റെ ജന്മം. ഒരു പാഴ്മുളം തണ്ടാകും എന്റെ ജന്മം. ഒരു പാഴ്മുളം ോകേശായുർവേദ ഉപദേശത്തിന്റെ അവതാരം ചെയ്താൽ ശ്രീനിവാസ്.
ദാനവന്മാരും കണ്ടോ തന്നടുത്തമൃതമയിണ്ടോ കൊണ്ടോ പോയറങ്ങ നീ പൂർണ്ണം തീരതായി ഒഴിഞ്ഞവരങ്ങും ചെന്നതാണ് ചേർപ്പാണമംഗലം ചൂണി വഴുകിയ പരാപസം ത്രയം പ്രസന്നരാ വിറ്റുടാൻ അമൃതവും ശുദ്ധനായി കുഴയിച്ചു വന്നോത്തവർ മുദ്ധനാൽപനാപരി ചോടനീലേഖൻ തന്നെ സൽക്കാരം ഊറും വിളം വേണുവാനീനെന്നും ഒക്കെ എല്ലാരും ഒക്കെ എല്ലാരും ഞാൻ എല്ലാരാണല്ലെന്നുമേ വന് തമ്മിൽ മത്സരിക്കേറെ വിവാദിക്കുമ്പോൾ അമാരകൾ തൽസുദാന ശൂരവർ കേണറാണ് കാണാന നേരം ബന്ധപ്പെട്ടന്വേഷിച്ചാരാമൂളം മഹന്തനോ പുത്രന്മാർക്കുണ്ടെന്ന് പോയറിഞ്ഞപ്പോൾ വൃദ്ധരായോടങ്കരാമരമോണ്ടിരുന്നേടാൻ എത്തം ചെയ്തു പിങ്കലം വിദ്യിച്ചിടാതെ തുലമുൽത്താമം പലർന്നേറ്റിഭ്യാഭാവത്തോളം വല്ലാതെ പരിഭ്രമിച്ചിടുമ്പോൾ നാരായണൻ കല്യാണാലയം കാരുണ്യാപുദേവളാരാണെ സർവലോകേശാദിന്മാരും കൃത്താവും വിനാഗിയം എല്ലാവരും രോമിച്ചു ചിന്തിച്ചെന്തിനീ നല്ലതെന്നറിയാനും നേരം അല്ലിപ്പൂമകൾ കാന്തൻ താനോട് ചെയ്തിടണം ആരുമെന്നിതോ ചിന്തിച്ചേതുമേ കേരോരാരാനോ ഞാൻ ചെന്നോ ചെന്നുകൊണ്ടിടുവാൻ പാരാനേ നിങ്ങൾ പോയി ചെന്നെല്ലാരും പുരന്തരാകാരം ുംയദോയാനങ്ങളും വിലാസവും താമ്രീരയും രമണാമുരകരങ്ങളും സുന്ദര കാട്ടികളും യൗവനപൂർണത്വവും മഞ്ഞിരുന്നതോ പോലെ സന്നിധോകാനായപ്പോൾ കണ്ടവർ തന്നോട് കത്തിന്ദരാനന്ദം കൊണ്ടു കണ്ടായ പരവനാ എന്തഹോ താനെ സഞ്ചരിപ്പതിനുള്ള ബന്ധവും എന്തെന്നോ ബന്ധുക്കൾ നിനക്കില്ലേ നിന്നുടെ മാതാപിതാക്കന്മാരെന്ന് പിതാക്കന്മാരാരെന്നും പേരെന്തോ മിവിടേക്കോ നിന്നെ മിവിടേക്കൊണ്ടി നീ പോകുന്നതും ചെന്നാ ചൊന്നാലും പരമാർത്ഥ എന്നു കേട്ട പൂനേരം മന്ദ മന്ദ മന്ദാക്ഷ ഭാവം പൂന്തു ചൊല്ലിനാൽ മന്ദം മന്ദം ഞാനിയാപാരാജിയെ നിന്നുളവായേ നദി വീരയായുടൻ തന്നന്തരി തന്നുകയാൽ വീരദേശാദ്യം സഹായത്തിനാരുടയാതെ നാരാഞ്ഞവീരെ പള്ളിയില ഞാനാര് മറ്റാരെയും പോകുന്നേ ഒരേടത്തു ചെന്നഴകിനോടേകവോ വേഗം പുരുഷൻ പ്രിയനാവോളം നടക്കുന്നേ നാനാദിക്കുക തോറോ നോത്തുമന്ദം മന്ദം താനേ നിന്നി വീരെ വന്നിടിനാൻ വരാലിപ്പോൾ നേരെ വല്ലോരും വഴി കാട്ടുവാൻ ഇരിക്കുന്നു താരാപൂകൾ പൂങ്കൾ പൂങ്കുഴലികൾ പരസ്യവാക്യങ്ങളെ മാധുര്യായുധം കേട്ടി താതലാതനു ജന്മാ താധീന സ്മരാദിവശയാശയകളെല്ലാം ചൂഴും നിന്നേതും പോഴും വേദുമെന്നുള്ളതാകെ കേരളോക്കി നിന്നേടിനാൽ അന്നേരം ചിലകത്തൂട്ടിരുന്നു അവർ മുന്നേ നന്യോനാഥരാൽ മുന്നേ കുഞ്ഞ അവരോടനോ ചെയ്ത നിങ്ങളെന്താ നിങ്ങളെന്തെങ്ങാനും നിന്നെങ്ങനെ വരാലിപ്പോൾ ഇങ്ങു വന്നകപ്പെട്ട തന്നെങ്കിൽ തന്നോടെ ഭംഗി കേടല്ല അകലെ പോയി
അങ്ങനാതിരകമേ വന്നാലും ചന്ദിക്കേണ്ട നിന്നുള്ളിൽ ചേരാതവാ കൊന്നൊരു പറയില്ല എന്നറിഞ്ഞാലും ബാലെ പോന്നാലോ മകത്തുനി ഞങ്ങൾക്ക് അമൃതം നീ വിളമ്പി തന്നാലുടെ ഞങ്ങൾ വേണ്ടതു നുകർന്നാഞ്ഞ സാമതിയാതെ പിന്നെ ഭരിച്ചാലും മഞ്ഞ നിറയാളെ ഇന്നയാളുഴേണ്ട തന്നയാവെന്നേയവേ എന്നങ്ങവർ തൊന്നാളാവേഷം നാനി തന്നോ ചാക്ഷിയും നിലം ചൂണി തൂന്നിരുന്ന കുടിനാൻ തൊന്നതോ ചെയ്വാൻ മണിയെഴുന്നില്ലെനിക്കങ്ങോ വന്നുകൻപുവാൻ നാണത്തെ ചുമന്നെന്നും വല്ലാതേവ പറഞ്ഞുളം തീരിനോരകേതി ഞാൻ നല്ല അവിടത്തേക്ക് അങ്ങനെ അവിടുത്തെ പാതാളവിന്ദ്രത്തിലേക്ക് അങ്ങനെ ലയിപ്പിക്കണേ എന്ന് പറയുന്നത് ഞാൻ വളരെ വളരെ കുറച്ച് കുറച്ച് ശ്ലോകങ്ങളെ പറയുള്ളൂ. കാരണം ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. അങ്ങനെ എൻ്റെ അവസാനം തന്നെ പറയണതായിരുന്ന ഭഗവാനെ എന്നെ അവിടുത്തെ പാതാളവിന്ദ്രങ്ങളിലേക്ക് ചേർക്കണേ എന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, ഭഗവാനെ ഞാനിപ്പോൾ എങ്ങനെയാണ് ഭഗവാനെ ആശ്രയിച്ചത് എന്നാണെങ്കിൽ അത് അങ്ങയുടെ വൃത്തിനായിട്ടുള്ള ആ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അതിനാൽ അങ്ങയോട് കൂടെ അങ്ങയുടെ ദാസന്മാരോട് കൂടെ എന്നെയും അങ്ങയിലേക്ക് ചേർക്കണേ എന്ന് പറയാണ്. എൻ്റെ പിതാവ് അതായത് ഹിരണ്യകശിപു അന്ന് വാള് കയ്യിലെടുത്ത് ഞാനിതാ നിന്റെ തല വെട്ടാൻ പോകുന്നു എന്ന് ആക്രോശിക്കേണ്ടായി. അപ്പോ എന്നിട്ട് ചോദിച്ചു, എന്നെ കൂടാതെ ഒരു ഈശ്വരൻ നിന്നെ രക്ഷിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ എന്നൊക്കെ ചോദിക്കണ്ടായില്ലേ അട്ടഹസിച്ചുകൊണ്ട്. ആ സന്ദർഭത്തില് അങ്ങയുടെ ഭക്തനും സേവകരുമായിട്ടുള്ള ആ ഋഷിമാരുടെ വാക്കിനെയൊക്കെ സത്യമാക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ഭഗവാനെ അങ്ങ് ഈ ഒരു രൂപം എടുത്ത് ആ തോടിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ട് എന്നെ രക്ഷിച്ചത്. ദേവന്മാരെ രക്ഷിക്കുക, അസുരന്മാരെ ശിക്ഷിക്കുക, ഇതൊക്കെ ഇതൊന്നും അങ്ങയുടെ ജോലിയല്ല. പക്ഷേ അങ്ങ് എന്തിനു വേണ്ടിയിട്ടാ ഇവിടെ അവതരിച്ചത്? യഥാഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമ്യം. അല്ലെ, എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ഹാനി സംഭവിക്കുന്നത്, എപ്പോഴൊക്കെയാണോ അധർമ്മം വളരുന്നത്, അപ്പോഴൊക്കെ ധർമ്മത്തെ രക്ഷിക്കാനും അധർമ്മത്തെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഓരോരോ അവതാരങ്ങള്. പിന്നീട് ഭഗവാന്റെ അവതാരങ്ങളെയൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഭഗവാനെ അനേകം ഭാര്യമാരുള്ള ഒരു പുരുഷനെ ഓരോ ഭാര്യമാരും സ്വന്തം ഗൃഹത്തിലേക്ക് ആകർഷിച്ച് പീഡിപ്പിക്കും. ഇതുപോലെ നമ്മുടെ ഓരോരോ ഇന്ദ്രിയങ്ങളും നമ്മളെയൊക്കെ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഓരോ ഭോഗങ്ങളിലേക്ക്, കണ്ണാണെങ്കിൽ നല്ല വസ്തുക്കൾ കണ്ട് അതിലേക്ക് പോകും, ചെവിയാണെങ്കിലോ നല്ല ഒരു ഗീതം എന്തെങ്കിലും കേട്ട് അതിലേക്ക് പോകും. അങ്ങനെ ഓരോരോ ഭോഗങ്ങളിലേക്ക് ആകർഷിച്ച് ഈ സംസാര സാഗരത്തിലിങ്ങനെ മുക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് എൻ്റെ മാത്രം അവസ്ഥയല്ല ഭഗവാനെ, ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ ഒക്കെ അവസ്ഥയാണ്. അതുകൊണ്ട് ആ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും അങ്ങ് ആ പരമാർത്ഥ സത്യം എന്താണെന്ന് അറിയിച്ച്
അവനെയൊക്കെ അനുഗ്രഹിക്കണേ എന്ന് ഇവിടെ ഭഗവാൻ പ്രഹ്ലാദൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ സ്തുതി അവിടെ തൽക്കാലം അവസാനിപ്പിച്ചിട്ട് പ്രഹ്ലാദൻ ആ ഭഗവാന്റെ പാദങ്ങളിലേക്ക് നമസ്കരിച്ചു. ആ ഭഗവാന്റെ സ്തുതിയൊക്കെ കേട്ട് സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ ചോദിച്ചു പ്രഹ്ലാദനോട്, നീ എന്താ നിനക്ക് വരം വേണ്ടത്? ഇവിടെ പ്രഹ്ലാദൻ പറയാണ്, മാമാം പ്രലോഭയോത്പത്തി ആസക്തം കാമീഷു കൈർപ്പയത്തി തൽസംഗീതോ നിർവിണ്ണോ മുമുഷസ്താം ഉപാസിത. ഭഗവാനെ, വരങ്ങൾ തരാമെന്ന് പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിക്കരുത് എന്നാണ് പറയണത്. ഞാൻ അസുരകുലത്തിലാണ് ജനിച്ചത്, അതുകൊണ്ട് തന്നെ വിഷയാസക്തനാണ്. ഈ അസുരകുലത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ ഞാനിതാ ഇവിടെയൊക്കെ കുടുങ്ങിപ്പോകുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ച് ഞാനൊരു മോക്ഷകാമനായിട്ടാണ് അങ്ങയെ ആശ്രയിച്ചത്. അതുകൊണ്ട് ഒരു പക്ഷേ അങ്ങ് ചിലപ്പോൾ എന്നെ ഒന്ന് പരീക്ഷിക്കാനായിരിക്കും അല്ലേ ഈ വരം വേണോ എന്ന് ചോദിച്ചത്. അങ്ങയു ആ ഒരു പ്രലോഭനം അത് അങ്ങക്ക് ചേർന്നതല്ല ഭഗവാനെ. അങ്ങയിൽ നിന്ന് എന്തെങ്കിലും വരങ്ങള് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും യഥാർത്ഥ ഭക്തനല്ല. അവരൊക്കെ എന്താ നമ്മളെന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ അവരെന്താ പറയുക, കച്ചവടക്കാരൻ എന്നല്ലേ പറയുക. അങ്ങനെ ഞാനൊരു കച്ചവടക്കാരനല്ല, എന്നെ ഒരു കച്ചവടക്കാരൻ ആക്കരുതേ ഭഗവാനെ എന്ന് പ്രഹ്ലാദൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ലസത് കുണ്ടലം ഗോകുലേ ബ്രാജമാനം യശോദാഭിയൂലോകലാദാവമാനം പരാമൃഷ്ടമത്യന്തദോദൃത്യ ഗോപ്യാ രുദന്തം മുഹുർനേത്രയുഗ്മം മൃജന്തം കരാംഭോജയുഗ്മേന സാതംഗനേത്രം മുഹുശ്വാസകമ്പാത്രിരേഖാംഗകണ്ഠാ സ്ഥിതാഗ്രേ വന്ദാമോദരം ഭക്തിബന്ധം.